വേനൽമഴയിൽ വയനാട്ടിൽ വ്യാപകമായ കൃഷിനാശം. അമ്പലവയൽ നെന്മേനി പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശങ്ങളിലാണ് കൃഷിനാശം ഏറെ ഉണ്ടായത്. ഏക്കർ കണക്കിന് വാഴകൃഷിയാണ് നശിച്ചത്. അമ്പലവയൽ നെന്മേനി ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശങ്ങളായ ആനപ്പാറ, തെക്കംകുലി, മാളിക പ്രദേശങ്ങളിലാണ് വ്യാപകമായി കൃഷി നശിച്ചത്. പ്രദേശത്ത് ചില വീടുകൾക്കും നാശനഷ്ടങ്ങളുണ്ടായി. 4 വീടുകൾക്ക് മരം വീണ് കേടുപാടുകൾ പറ്റി. മരച്ചില്ലുകൾ വീണ് വൈദ്യുതി ലൈനുകൾക്കും ബ്രോഡ്ബാൻഡ് ഫൈബർ കേബിളുകൾക്കും നാശനഷ്ടങ്ങളുണ്ടായി. ആനപ്പാറ തെക്കൻകൊലിയിലെ കുലച്ച് 36 1500 നേന്ത്രവാഴകളാണ് കാറ്റിൽ കടപുഴകി വീണത്. ഏകദേശം 2 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കർഷകർക്കുണ്ടായത്. ബാങ്കിൽ നിന്ന് വായ്പയെടുത്തും വ്യക്തികളിൽ നിന്ന് കടം വാങ്ങിയും കൃഷി ചെയ്ത കർഷകർക്കാണ് കനത്ത നഷ്ടങ്ങളുണ്ടായത്. 1500 വാഴകളും അതേപോലെ തന്നെ ആനപ്പാറ ഭാഗങ്ങളിലെ വീടുകൾക്കും ഒക്കെ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നഷ്ടത്തിലായതോടെ പ്രദേശത്തെ കർഷകർ പ്രതിസന്ധിയിലായി. അർഹമായ നഷ്ടപരിഹാരവും പുനർകൃഷിക്കുള്ള വിത്തും വളവും ചെലവുകളും നൽകി കൃഷി വകുപ്പ് കർഷകരെ സഹായിക്കണമെന്നാണ് ആവശ്യം. News 18 വയനാട്. കണ്ണൂരിലെ മലയോര മേഖലയിൽ ശക്തമായ ഇടിയും മഴയും. ആലക്കോട്, ഉദയഗിരി, നടുവ്, കക്കാരപ്പടവ്, ചെറുപുഴ പഞ്ചായത്തുകളിലാണ് ശക്തമായ മഴയുണ്ടായത്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പെയ്തത്. കോതമംഗലത്ത് കനത്ത മഴയിലും കാറ്റിലും നാശമുണ്ടായി. കുട്ടമ്പുഴ പഞ്ചായത്തിലെ 6 വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായും കാറ്റിൽ പറന്നുപോയി. തട്ടേക്കാട് കുട്ടമ്പുഴ റൂട്ടിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം സ്തംഭിച്ചു. ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീണ് വൈദ്യുതിബന്ധം തടസ്സപ്പെട്ടു. വടകര താലൂക്കിലും കനത്ത മഴയിലും കാറ്റിലും നാശനഷ്ടമുണ്ടായി. നാദാപുരത്ത് തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. വരിക്കോളിയിലാണ് വീട് ഭാഗികമായി തകർന്നത്. റംദാൻ പ്രഭാഷണവേദി കാറ്റിലും മഴയിലും തകർന്നു. കല്ലാച്ചിയിൽ റോഡിൽ വെള്ളം കയറി. കാസർഗോഡ് അജാനൂരിൽ ചിത്താരിപ്പുഴ ഗതിമാറി ഒഴുകി തുടങ്ങി. ഇതോടെ തീരമേഖലയിലുള്ള 100 കണക്കിന് കുടുംബങ്ങൾ ആശങ്കയിലാണ്. സമീപത്തുള്ള ഫിഷ് ലാൻഡിംഗ് സെന്ററും അപകടാവസ്ഥയിലായി. ചിത്താരിപ്പുഴ വീണ്ടും ഗതിമാറി ഒഴുകുകയാണ്. ഒഴുക്ക് ശക്തമായാൽ ഫിഷ് ലാൻഡിംഗ് സെന്റർ കെട്ടിടം കടലെടുക്കുമെന്ന അവസ്ഥയിലുമാണ്. ഒഴുക്ക് തടയാൻ ചിത്താരിക്കും അജാനൂരിനും മധ്യത്തിൽ അഴിമുറിച്ച് പുഴയിലെ നീരൊഴുക്ക് വഴി തിരിച്ചുവിടണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവർ സ്കീം ഉണ്ടാക്കിയിട്ട് മൂടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 500 ചാക്ക് വെച്ചിട്ട് അത് മറ്റൊന്നും ചെയ്യാമെന്നവർ പറഞ്ഞത്. നിർദ്ദിഷ്ട മിനി മത്സ്യബന്ധന തുറമുഖത്തിന് കണ്ടെത്തിയ സ്ഥലത്താണ് പുഴ ഗതിമാറി ഒഴുകുന്നത്. നേരത്തെയും അഴിമുഖത്ത് നിന്ന് ചിത്താരിപ്പുഴ ഗതിമാറി ഒഴുകിയിരുന്നു. അന്ന് അഴിമുറിച്ചു മാറ്റാൻ കാണിച്ച വിമുഖതയാണ് വീണ്ടും പുഴയുടെ ഗതിമാറാൻ കാരണമായത്. ഹാർബറാണ് ഇവിടെ ശാശ്വത പരിഹാരമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. വർഷം തോറും ഇത് വന്നിട്ട് ആൾക്കാർ നേതാക്കന്മാർ വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് പോകുന്നല്ലാതെ ഒരു കാര്യം ഇവിടെ ആകുന്നില്ല. പിന്നെ ഇത് എത്രയും പെട്ടെന്ന് ഇത് വല്ലതും കലങ്ങിപ്പോവും. ഇത് ഹാർബർ ഇവിടെ വന്നിട്ടില്ലെങ്കിലും ഇത് ഈ അയമുഖം അടച്ചില്ലെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. നേരത്തെ പുഴ ഗതിമാറി ഒഴുകിയതിനെ തുടർന്ന് 10,000 ചാക്കുകളിൽ മണൽ നിറച്ച് മുളകളും കമ്പികളും ഓലകളും കൊണ്ട് പുഴയുടെ ഗതി നാട്ടുകാർ ചേർന്ന് മാറ്റുകയായിരുന്നു. 1000 മത്സ്യത്തൊഴിലാളികളുടെ കഠിനാധ്വാനം കൊണ്ടാണ് അന്ന് ഫിഷ് ലാൻഡിംഗ് സെന്റർ സംരക്ഷിക്കാൻ കഴിഞ്ഞത്. എന്നാൽ അന്ന് ചെലവായ 1,00,000 രൂപ ഇന്നും മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടില്ലെന്നാണ് പരാതി. സ്ഥലം സന്ദർശിച്ച അധികൃതർ തുക നൽകുമെന്ന് വാഗ്ദാനം നൽകിയെങ്കിലും 1 രൂപ പോലും കിട്ടിയിട്ടില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. News 18 കാസർഗോഡ്. ഇനി വരുന്ന വാർത്തയിലേക്ക് പ്രേക്ഷകരുടെ സവിശേഷമായ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. SMA ബാധിച്ച 1.5 വയസ്സുകാരി ഗൗരി ലക്ഷ്മിയുടെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനായി നാടൊരുമിച്ചിരിക്കുകയാണ്. ഇതുവരെ 5 കോടി രൂപ സമാഹരിച്ചു. ഈ മാസം 20 ചികിത്സയ്ക്കായി അഡ്മിറ്റാകണം. അതിനു മുമ്പ് 11 കോടി രൂപ കൂടിയാണ് സമാഹരിക്കേണ്ടത്. 10 ദിവസമാണ് ഇനി അവശേഷിക്കുന്നത്. സിനിമാതാരം ഗോവിന്ദ് പത്മസൂരിയും ഗൗരിക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ഇതിനോടകം കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് സഹായം അഭ്യർത്ഥിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. നാടൊരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇത്രയും വലിയ തുക കണ്ടെത്തുന്നത് വലിയ ദൗത്യമാണ്.
ഈ സമയം കൊണ്ട് നമുക്ക് ഏകദേശം 5 കോടിയോളം രൂപ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇനിയും പകുതിയിലേറെ നമുക്ക് സംഭരിക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം ഒരു 10-12 കോടി ഇനിയും നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. 10 ദിവസം കൊണ്ട് ഈ ഒരു തുക ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈ കുടുംബത്തിന് അത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ശരിക്കും അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഈ 10 ദിവസം കൊണ്ട് ഈ തുക ഉണ്ടാക്കുക എന്നുള്ളത് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല. ഒരുപാട് പ്രതീക്ഷയിലാണ് ഈ കുടുംബമുള്ളത്. നമ്മളിലാണ് അവർ ആ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കാവുന്ന രീതിയിൽ, പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ ചെറുത് വലുതൊന്നുമില്ല, നിങ്ങൾക്ക് എന്താണോ സാധിക്കുന്നത്, ഗൂഗിൾ പേയുടെയും മറ്റു കാര്യം ഒക്കെ ഉള്ളൊരു കാലഘട്ടമാണ്, ആവുന്ന രീതിയിൽ എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് ഇതിനെ പ്രയത്നിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 10 ദിവസം കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ഈ തുക നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഗൗരിലക്ഷ്മിക്ക് സഹായം നൽകാൻ ഈ അക്കൗണ്ട് നമ്പറിലാണ് പണം അയക്കേണ്ടത്. വർക്കല മേൽവെട്ടൂരിൽ കടയുടമയ്ക്ക് ക്രൂരമർദ്ദനം. സാധനം വാങ്ങിയ ശേഷം പണം നൽകാൻ വിസമ്മതിച്ച് ചോദ്യം ചെയ്തതിനാണ് മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസം 4 മണിയോടെയായിരുന്നു സംഭവം. പലചരക്ക് കട നടത്തുന്ന സതീശനാണ് മർദ്ദനമേറ്റത്. കടയിലെത്തിയ അനീഷ് എന്നയാളാണ് മർദ്ദിച്ചത്. കൈക്കും കണ്ണിനും ഗുരുതരമായി പരിക്കേറ്റ സതീശൻ വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വർക്കല പോലീസ് കേസെടുത്തു. കൊല്ലം ആയൂർ ആർക്കന്നൂരിൽ ക്ഷേത്രോത്സവത്തിനിടെ പോലീസുകാരെ ആക്രമിച്ച പ്രതി പിടിയിൽ. ആയൂർ സ്വദേശി ആകാശാണ് പിടിയിലായത്. ചടയമംഗലം സ്റ്റേഷനിലെ ക്ഷേത്രോത്സവത്തിൻ്റെ കല്ലേറിൽ എസ്ഐയുടെ തലയോട്ടിക്ക് പൊട്ടൽ സംഭവിച്ചിരുന്നു. നാട്ടുകാരും പോലീസും ചേർന്ന് ബലപ്രയോഗത്തിലൂടെയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരം കല്ലറയിൽ ഇപ്പോൾ ഒരു ഫ്ലക്സ് ആണ് ശ്രദ്ധാകേന്ദ്രം. പ്രദേശത്തെ കല്യാണം മുടക്കികൾക്കെതിരെയാണ് ഫ്ലക്സ് വെച്ചിരിക്കുന്നത്. കല്ലറ കോട്ടൂരെത്തിയാൽ സ്വാഗതം ചെയ്യുന്ന ഫ്ലക്സാണിത്. അടുത്ത സമയത്താണ് ഇവിടെ ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. വരുന്ന കല്യാണ ആലോചനകളെല്ലാം ആരോ മുടക്കുന്നതിൽ നിരാശരായ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ബോർഡ് വെച്ചതിന് പിന്നിൽ. തങ്ങളുടെ കല്യാണം പതിവായി മുടക്കുന്ന കല്യാണം മുടക്കികൾക്കെതിരെയുള്ള മുന്നറിയിപ്പാണ് ഇതിൽ. നാട്ടിൽ നിരവധി യുവാക്കളുടെയും യുവതികളുടെയും കല്യാണം ഇക്കൂട്ടർ മുടക്കിയിട്ടുണ്ട്. ഫോൺ വഴിയും പരിചയക്കാർ വഴിയും നേരിട്ടുമാണ് ആലോചനകൾ തകർക്കുന്നത്. ഒരു ബിരുദൻ വിവാഹം മുടക്കാൻ കോട്ടയം വരെ പോയ കഥയും പെണ്ണിന്റെ വീട്ടുകാർ വിവരം യുവാവിന്റെ വീട്ടിൽ അറിയിച്ചതോടെ തടി കേടാതിരിക്കാൻ മാപ്പു ചോദിച്ച സംഭവങ്ങളുമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. കല്യാണം മുടക്കികളായവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ കലാപരിപാടികൾ ഇനിയും തുടർന്നാൽ പ്രായം, രാഷ്ട്രീയം, ഗ്രൂപ്പ്, ജാതി, മതം എന്നിവ പരിഗണിക്കാതെ വീട് കയറി അടിക്കും. അതിനി ഏതു കൂട്ടുകാരന്റെ പിതാവായാലും നിങ്ങൾക്കും വളരുന്ന മക്കളും കൊച്ചുമക്കളും ഉണ്ടെന്ന് ഓർക്കുക. ഏതായാലും യുവാക്കൾ സ്ഥാപിച്ച ബോർഡ് നാട്ടിലും സോഷ്യൽ മീഡിയയിലും ഹിറ്റാവുകയാണ്. ന്യൂസ് 18 കല്ലറ. കാട്ടുപന്നി ബൈക്കിലിടിച്ച് പരിക്കേറ്റയാൾ മരിച്ചു. നാദാപുരം സ്വദേശി നന്ദോത്ത് അബ്ദുള്ളയാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. നാദാപുരം ടൗണിനടുത്ത് വെച്ച് അബ്ദുള്ളയുടെ ഇരുചക്ര വാഹനത്തിൽ കാട്ടുപന്നി ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ കോഴിക്കോട്ടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കഴിഞ്ഞയാഴ്ച വെള്ളിയപ്പള്ളിയിൽ 2 സ്ത്രീകളെ കാട്ടുപന്നി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. മൂന്നാർ ടൗണിൽ വീണ്ടും കാട്ടാനയിറങ്ങി. പച്ചക്കറിക്കട തകർത്തു. പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പടക്കം പൊട്ടിച്ച് കാട്ടുകൊമ്പനെ തുരുത്തി. വനംവകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമല്ലെന്നാണ് ആക്ഷേപം. നിർത്തിയിട്ടിരുന്ന KSRTC ബസ്സിൽ ടിപ്പർ ലോറി ഇടിച്ചു കയറി നിരവധി പേർക്ക് പരിക്കേറ്റു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലായിരുന്നു അപകടം. ടിപ്പർ ലോറി അമിത വേഗത്തിലായിരുന്നു ഇടിച്ചു കയറി ആയിരുന്നുവെന്നും അത് വന്ന് ബസ്സിൽ ഇടിച്ചു കയറുക ആയിരുന്നുവെന്ന് പരിസരവാസികൾ പറഞ്ഞു. പരിക്കേറ്റവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.
വിഷുവിന് കണികണ്ടുണ്ടാൻ കൃഷ്ണശില്പങ്ങൾ തയ്യാറായി. മലപ്പുറം എടപ്പാൾ വെങ്ങിണിക്കര സ്വദേശി കൃഷ്ണൻ ശില്പനിർമ്മാണത്തിന്റെ തിരക്കിലാണ്. ജീവസുറ്റ നിരവധി കൃഷ്ണശില്പങ്ങളാണ് ഇദ്ദേഹം നിർമ്മിക്കുന്നത്. 15 വർഷത്തിലധികമായി വിഗ്രഹ നിർമ്മാണം തൊഴിലാക്കിയിരിക്കുകയാണ് എടപ്പാൾ വെണ്ണിക്കര സ്വദേശി കുഞ്ഞുമണി എന്ന കോട്ടപ്പറമ്പിൽ കൃഷ്ണൻ. മികച്ച ശില്പിയാണ് ഇദ്ദേഹം. പല വീടുകളിലെയും പൂജാമുറികളിൽ ഇദ്ദേഹം നിർമ്മിച്ച ശില്പങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് എത്തിക്കുന്ന പേപ്പർ പൾപ്പ് ഉപയോഗിച്ചാണ് നിർമ്മാണം. ബാക്കി അസംസ്കൃത വസ്തുക്കൾ തൃശൂരിൽ നിന്ന് ശേഖരിക്കും. ലക്ഷ്മീദേവി, കണ്ണന്റെ പല വലിപ്പത്തിലുള്ള ശില്പങ്ങൾ എന്നിവ കൃഷ്ണൻ നിർമ്മിക്കാറുണ്ട്. മോളിൽ തയ്യാറാക്കുന്ന ശില്പങ്ങൾ അവസാനവട്ട പ്രവൃത്തികൾ നടത്തിയെടുക്കാൻ 3 ദിവസം വേണ്ടിവരും. ഓർഡർ അനുസരിച്ച് ചെറിയ ശില്പങ്ങൾ മുതൽ 5 അടിയോളം വരുന്ന ശില്പങ്ങൾ വരെ കൃഷ്ണൻ തയ്യാറാക്കിയെടുക്കും. 150 രൂപ മുതൽ 3500 രൂപ വരെയാണ് വില വരുന്നത്. വിഷു സീസണിൽ ഈ ശില്പങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. വില മാത്രം നമ്മൾ പ്രതീക്ഷിക്കരുത്, അതിനോടൊപ്പം തന്നെ നമുക്ക് ചിലവുണ്ട്. എന്നാലും നമുക്ക് ദോഷമില്ലാത്ത രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ കച്ചവടം ശരിക്കും പോവാ. വിഷു കാലഘട്ടങ്ങളിലാണ് കൂടുതലും ഇത്ര കൃഷ്ണനുണ്ടെങ്കിലും സംഭവം ഇവിടുന്ന് പോകും. ഇപ്പോൾ അതിന് ആ കൂട്ടത്തിൽ എന്തൊക്കെ ഗണപതി സരസ്വതി മുതലായതൊക്കെ ഉണ്ടെങ്കിൽ അതൊരു 10 പീസ് 15 പീസ് വീതം പോകും. വിവിധ ക്ഷേത്രങ്ങൾ, ഖാദി ബോർഡ്, ഗാന്ധി ഭവൻ എന്നിവിടങ്ങളിലും ഇദ്ദേഹത്തിന്റെ ശില്പങ്ങൾ ലഭിക്കും. EMS, മദർ തെരേസ തുടങ്ങിയവരുടെ ശില്പങ്ങളും കൃഷ്ണൻ പേപ്പർ പൾപ്പിൽ നിർമ്മിച്ചിട്ടുണ്ട്. കോൺക്രീറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതിമ നിർമ്മാണത്തിന്റെ പണിപ്പുരയിലാണ് ഇദ്ദേഹം. ന്യൂസ് 18 തിരൂർ. ചെറിയ ഇടവേളയിലേക്ക്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ തോട് കയ്യേറി നിർമ്മാണം നടക്കുന്നതായി ആരോപണം. ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ചാണ് സ്വകാര്യ റിസോർട്ട് ഉടമയുടെ നിർമ്മാണ പ്രവർത്തനം. ചോറ്റുപാറ തോട്ടിൽ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി നിർമ്മാണം നടക്കുന്നതായാണ് പരാതി. വണ്ടിപ്പെരിയാർ 63-ാം മൈലിന് സമീപമാണ് അനധികൃത നിർമ്മാണം. സ്വകാര്യ റിസോർട്ട് ഉടമയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം. റിസോർട്ടിലേക്ക് പാലം നിർമ്മിക്കുന്നതിന് അനുബന്ധമായി 35 അടിയോളം ഉയരത്തിൽ മതിലും നിർമ്മിക്കുന്നുണ്ട്. സർക്കാർ ഭൂമിയിൽ നിലനിൽക്കുന്ന പാറ തുളച്ച് കമ്പികൾ സ്ഥാപിച്ചാണ് മതിലും പാലവും ഒരുക്കുന്നത്. നിർമ്മാണം മൂലം മഴക്കാലത്ത് തോട്ടിലൂടെയുള്ള നീരൊഴുക്ക് തടസ്സപ്പെടും. ഇത് മഴക്കാലത്ത് സമീപത്തെ വീടുകൾക്കുള്ളിൽ വരെ വെള്ളമെത്താൻ കാരണമാകും. നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരുന്നു. ഇതവഗണിച്ചും നിർമ്മാണം തുടരുകയാണ്. മതിൽ പൊളിച്ചു നീക്കുന്നതിനും സർക്കാർ ഭൂമി കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിനും ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരത്തിലൊരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 വണ്ടിപ്പെരിയാർ. വംശനാശ ഭീഷണി നേരിടുന്ന കടലാമകളുടെ സംരക്ഷകനാണ് എറണാകുളം കുഴിപ്പള്ളി സ്വദേശിയായ മത്സ്യത്തൊഴിലാളി ദേവദാസ്. കടലാമകളുടെ പ്രജനനകാലം ഇദ്ദേഹത്തിന് തിരക്കേറിയ ദിവസങ്ങളാണ്. നിരവധി ആമകളെയാണ് മുട്ട വിരിച്ച് ദേവദാസ് കടലിലേക്ക് അയക്കുന്നത്. തീരത്തെ കുഴികളിൽ മുട്ടയിട്ട് തള്ളയാമകൾ കടലിലേക്ക് മടങ്ങി. തിരിയടിച്ചു പൊട്ടാം, നായ്ക്കൾക്കും കീരികൾക്കും ഭക്ഷണമാവാം. എന്നാൽ ഒന്നുപോലും വിട്ടുകളഞ്ഞില്ല ദേവദാസ്. തീരത്തോട് ചേർത്ത് കുഴിയെടുത്തു, വലയിട്ട് സംരക്ഷിച്ചു, കൃത്യമായ ഇടവേളകളിൽ വെള്ളം മാറി, ഭക്ഷണമായി മീൻപൊടി നൽകി. സ്വന്തം കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ 40 നാൾ. ഒടുവിൽ ബക്കറ്റിലെ വെള്ളത്തിൽ തുള്ളിക്കളിച്ച കടലാമകൾ തിരമാലകളിൽ തൊട്ട് കടലിലേക്ക്. കടലാമ സംരക്ഷണത്തിലേക്ക് തിരിഞ്ഞതിൻ്റെ കാരണം ദേവദാസ് പറയുന്നത് ഇങ്ങനെ: ഈ ഭൂമിക്ക് ഗുണം ചെയ്യുന്നതാണ് ആമക്ക് ആമ എന്നു പറഞ്ഞു. അപ്പോൾ പിന്നെ അതിനെ നമ്മൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ്സുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നി ഒരാൾ പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ചിലരെ തട്ടിക്കളയും. എന്നാലും നമ്മളത് നമ്മളെ മെമ്മറിയിൽ പിടിച്ച് പിന്നെ എന്നോട് ഇതിനോട് താല്പര്യം തോന്നി. ഇത് വിരിഞ്ഞു പോകുന്ന കാണാൻ തന്നെ ഒരു ഐശ്വര്യം അല്ലേ? ആവാസ വ്യവസ്ഥ കടലിലാണെങ്കിലും മുട്ടയിടാൻ കരയിലേക്കാണ് കടലാമകൾ എത്താറ്. തീരത്ത് മുട്ടയിട്ട് മണൽ കൊണ്ട് മൂടി ആമകൾ കടലിലേക്ക് മടങ്ങും. മനുഷ്യന്റെ ഇടപെടലും മറ്റു ജീവികളുടെ ആക്രമണവും പെരുകിയതോടെ അതീവ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിഗണത്തിലാണ് കടലാമയുടെ സ്ഥാനം. ന്യൂസ് 18 കൊച്ചി. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കോളോത്ത് ഉളിയത്ത് കടവ് ഉപ്പ് സത്യാഗ്രഹ സ്മാരകം ശുചീകരിച്ചു. ദണ്ഡിയാത്ര ദിനത്തോടനുബന്ധിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. വാർഡ് കൗൺസിൽ ഹസീന പരിപാടിയിൽ പങ്കെടുത്തു. NSS വാളണ്ടിയർമാർക്ക് മധുരം വിതരണം ചെയ്തു. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ബോധവൽക്കരണ ബോർഡുകളും സ്ഥാപിച്ചു.
പെട്രോളിന്റെയും ഗ്യാസിന്റെയും തുടർച്ചയായുള്ള വിലവർദ്ധനെതിരെ തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വ്യാപാരികളുടെ പ്രതിഷേധം. ഗ്യാസ് സിലിണ്ടറിൽ റീത്ത് വെച്ചായിരുന്നു പ്രതിഷേധം. വ്യാപാരി വ്യവസായി സമിതി ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആറ്റിങ്ങൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം CPM ആറ്റിങ്ങൽ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി ചന്ദ്രബോസ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടതിൽ പരിശോധന നടത്താനൊരുങ്ങി ജില്ലാ ഭരണകൂടം. പ്രദേശത്ത് പരിശോധന നടത്തും. പത്തനാപുരം, കൊട്ടാരക്കര, പട്ടാഴി, പട്ടാഴി വടക്കേക്കര, ഏനാത്ത് എന്നിവിടങ്ങളിലും പത്തനംതിട്ട അതിർത്തി പ്രദേശങ്ങളിലുമാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 11:35 ശേഷമാണ് വലിയ ശബ്ദത്തോടുകൂടിയ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത്. ഏകദേശം സെക്കൻഡുകൾ അനുഭവപ്പെട്ട നേരിയ ഭൂചലനം നാട്ടുകാരെ ഭയപ്പെടുത്തി. നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. ഇടുക്കി കട്ടപ്പന മേട്ടുകുഴിയിൽ 8 വയസ്സുകാരൻ പടുതക്കുളത്തിൽ വീണ് മരിച്ചു. വാഴക്കൽ സ്വദേശി സൂര്യയുടെ മകൻ പ്രശാന്താണ് മരിച്ചത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു. കുട്ടിയുടെ പിതാവ് ജോലിക്കെത്തിയ സ്ഥലത്തെ പടുതക്കുളത്തിൽ വീണാണ് അപകടമുണ്ടായത്. എറണാകുളം കൂത്താട്ടുകുളത്ത് ചൂളമടിച്ച് ശ്രദ്ധേയനായ ഒരച്ഛനും മകനുമുണ്ട്. കൂത്താട്ടുകുളം സ്വദേശി അനിലും മകൻ ക്രിസ്റ്റിയുമാണ് ചൂളമടിയിൽ റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത്. കുട്ടിക്കാലത്ത് അച്ഛൻ്റെ ചൂളമടിക്കേട്ടാണ് അനിൽ ചൂളമടിച്ചു തുടങ്ങിയത്. കോളേജ് കാലത്ത് പാട്ടുകളുടെ കരോക്കെ ട്രാക്കുകൾ ഇട്ട് ചൂളമടിച്ച് പരിശീലിച്ചു. പിന്നീട് കിട്ടിയ വേദികളിൽ ചൂളമടി അവതരിപ്പിച്ചു. ബോംബെ ആസ്ഥാനമായ ഇന്ത്യൻ വിസിലേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വേൾഡ് ഓഫ് വിസിലേഴ്സ് അസോസിയേഷൻ സംഘടനയിൽ അംഗമാണ് അനിൽ. അനിലിന്റെ പാത പിന്തുടർന്ന് മകൻ ക്രിസ്റ്റിയും ചൂളമടിയിൽ കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് എന്നിവ അച്ഛനും മകനും കരസ്ഥമാക്കി. കരാട്ടയിലും മികവ് തെളിയിച്ച അനിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നിരവധി മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. നിലവിൽ കൂത്താട്ടുകുളം കേബിൾ TV കൺസ്യൂമർ വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറിയാണ് അനിൽ. 7-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ക്രിസ്റ്റി. ഉടമയറിയാതെ ഇടനിലക്കാർ തട്ടിയെടുത്ത ഭൂമി 16 വർഷത്തിന് ശേഷം യഥാർത്ഥ അവകാശികൾക്ക് തിരിച്ചുകിട്ടി. മൂന്നാർ ചൊക്കനാട് സ്വദേശി പരേതനായ രാമർ സിംഗ്ലിയുടെ കുടുംബത്തിനാണ് നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഭൂമി തിരികെ ലഭിച്ചത്. രാമർ 3 വർഷം മുമ്പ് മരിച്ചതിനാൽ ഭാര്യ ലക്ഷ്മിക്ക് അധികൃതർ വീടിന്റെ താക്കോൽ കൈമാറി. 2006 പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കായി ഭൂരഹിത പുനരധിവാസ പദ്ധതി പ്രകാരം സ്ഥലവും വീട് നിർമ്മാണത്തിനായി ധനസഹായവും രാമറിന് സർക്കാർ നൽകിയത്. ഇതിനായി മഹാത്മാഗാന്ധി കോളനിയിലെ 213-ാം നമ്പർ പ്ലോട്ട് രാമർക്ക് അനുവദിച്ചു. സർക്കാർ നൽകിയ ഭൂമിയിൽ വീട് നിർമ്മിക്കാൻ എത്തിയതോടെയാണ് ഭൂമി മറ്റൊരാൾ വ്യാജരേഖയുണ്ടാക്കി തട്ടിയെടുത്തത് രാമർ അറിയുന്നത്. പഞ്ചായത്ത് രേഖയിൽ രാമറിന്റെ പേരും ഫോട്ടോയും ജനപ്രതിനിധികളുടെ ഒപ്പും മാറ്റി ആൾമാറാട്ടം നടത്തിയാണ് ചൊക്കനാട് സ്വദേശിയായ ആൾ ഭൂമി സ്വന്തമാക്കിയത്. തുടർന്ന് രാമർ ഭൂമി തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതരെ സമീപിച്ചു. இந்த வீடு முளப்பிடிச்சிருந்து எல்லாத்தையும் சொல்லிட்டேன். யாரும் இதை கேட்கறதுக்குள்ள வழி இல்லை. நாங்களும் போராடி போராடி பார்த்தேன். எல்லா யூனியர்காருக்கும் எல்லாருக்குமே தெரியும். நான் யார்த்தையும் சொல்லாத ஆள் ஒரு இம்புட்டு பிள்ளை கூட தெரியும், எல்லாருக்குமே தெரியும். ஆனால் எங்களுக்கு நியாயம் கிடைக்கலை. நாங்கள் கோர்ட்டு வரைக்கும் போய் தான் எங்களுக்கு நியாயம் கிடைச்சி. பிறகு எந்த கட்சிக்காரரும் எங்களுக்கு இதை ஹெல்ப் பண்ணலை. நாங்கள் அவங்ககிட்ட தினம் சொல்லி சொல்லி கால் சடைச்சு பஞ்சாயத்தில் நின்று தான் மிச்சம். பின்னீடு ராமர் கோடதியை சமீபிக்கையாயிருந்து. നിയമ പോരാട്ടത്തിനിടെ രാമർ മരിച്ചു. പക്ഷേ ഭാര്യ ലക്ഷ്മി പോരാട്ടം കൈവിട്ടില്ല. ഒടുവിൽ ഭൂമിയും വീടും വിട്ടു നൽകാൻ കോടതി ഉത്തരവിട്ടു. മൂന്നാർ പഞ്ചായത്ത് സെക്രട്ടറി KN സഹജൻ വീടിന്റെ താക്കോൽ ലക്ഷ്മിക്കും ബന്ധുക്കൾക്കും കൈമാറി. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സബ് കളക്ടർ രാഹുൽ കൃഷ്ണ ശർമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് ഭൂമി രാമറിന്റെ കുടുംബത്തിന് തിരികെ നൽകിയത്. മൂന്നാർ. കൊല്ലം പുല്ലൂരിൽ പോയാൽ നല്ല രസികൻ ചക്ക വിഭവങ്ങൾ കഴിക്കാം. ജാക്ക്ഫ്രൂട്ട് പ്രൊമോഷൻ ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് ചക്ക ഫെസ്റ്റ് നടക്കുന്നത്. 2 മെയ് വരെയാണ് ചക്ക മഹോത്സവം.
നാവിൽ കൊതിയൂറും വിഭവങ്ങൾ അണിനിരത്തിയാണ് ഫെസ്റ്റ്. ചക്കയിൽ നിന്നുള്ള 25 വിഭവങ്ങൾ മേളയിലുണ്ട്. വിവിധ കുടുംബശ്രീ പുരുഷ സ്വയം സഹായ സംഘങ്ങളുടെ സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. കൂൺ, നെല്ലിക്ക, തേൻ എന്നിവയിൽ നിന്നുമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിൽപ്പനയ്ക്കുണ്ടാകും. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ചക്കയുടെ അച്ചാറുണ്ട്, ചക്ക ഹലുവയുണ്ട്, ചക്ക വരട്ടിയുണ്ട്, ചക്ക ചമ്മന്തിപ്പൊടിയുണ്ട്, ചക്ക ഐസ്ക്രീമുണ്ട്, ചക്ക പപ്പടമുണ്ട്, ചക്ക വെളിച്ചെണ്ണ വറുത്തതുണ്ട്. അപ്പോൾ അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ നമുക്ക് ചക്കയിൽ നിന്ന് ഇത് ഉൽപ്പന്നങ്ങളായിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ തന്നെ തയ്യാറാക്കുന്ന അത് ഞങ്ങളുടെ സ്പെഷ്യൽ ഐറ്റംസാണ്. ഈ മഹോത്സവ നഗരിയിൽ തന്നെ തയ്യാറാക്കുന്ന ചക്ക പായസവും ചക്ക ഉണ്ണിയപ്പവും, ഈ രണ്ട് ഐറ്റംസും ഇവിടെ തന്നെ നമ്മൾ അന്നേരം തന്നെ ജനങ്ങളുടെ സന്ദർശകരുടെ മുന്നിൽ തന്നെ തയ്യാറാക്കിയിട്ട് അവർക്ക് സാമ്പിൾ കഴിക്കാൻ ടേസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കുന്നുണ്ട്. ചക്ക മഹോത്സവത്തിൽ വെച്ച് തയ്യാറാക്കുന്ന ചൂട് ചക്കപ്പായസവും ചക്ക ഉണ്ണിയപ്പവും മേളയുടെ പ്രത്യേകതയാണ്. ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന ആയുർജാക്, വിയറ്റ്നാം എർലി തുടങ്ങിയ ഓൾ സീസൺ പ്ലാവിൻ തൈകളും 6 കൊണ്ട് കായ്ക്കുന്ന തായ്ലൻഡ് ഓൾ സീസൺ മാവിൻ തൈകളും കാലാപ്പാടി, ബനാറസ്, അൽഫോൺസ, നീലൻ മാവിൻ തൈകളും വിൽപ്പനയ്ക്കായി സജ്ജമാക്കിയിട്ടുണ്ട്. പുനലൂർ ടി ബി ജംഗ്ഷനിലെ കൊട്ടാരത്തിൽ ബിൽഡിംഗിലാണ് ചക്ക മഹോത്സവം. ന്യൂസ് 18 പുനലൂർ. നാട്ടു വർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.